അപ്പൊ തൃശ്ശൂർ ജില്ലയിലെ നമ്മൾ പീച്ചി ഡാമിന്റെ വീഡിയോ നമ്മൾ കണ്ടിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള വലിയൊരു ഡാം കഴിഞ്ഞ തൃശ്ശൂർ ജില്ലയിൽ വരാവുന്ന അതിന്റെ താഴെ ഇടയിൽ വരാവുന്ന ഒരു ഡാമാണ് ഈ വാഴാനി ഡാം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ. അപ്പൊ ഈ ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്ത് എത്തുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന ഈ ഒരു ബോർഡ് ഉണ്ടല്ലോ, ഇതെല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ ആണ്. സാധാരണ എല്ലാവരും നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ താഴെ വന്നിട്ട് അവിടെ എൻട്രൻസ് കിട്ടും, എന്താണ് അതിന്റെ പ്രൊസീജിയർ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഇതാണ് ഇവിടുത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ഐസ്ക്രീം ഷോപ്പ് ഇപ്പോൾ തുറക്കുന്നു വെച്ചിട്ട് കാത്തിരുന്ന് വളിഞ്ഞ് നാറിയ കുറേ ഈച്ചകളെ ഇനി ഉറുമ്പുകളെ നമ്മൾ കണ്ടുവിട്ടാ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ എങ്ങനെ ഇവരെ എക്സ്പ്രഷൻ കണ്ടിരുന്നു. ആ എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി ഷൂട്ട് ചെയ്തിട്ടാ, കാണാൻ താല്പര്യമുള്ളവർക്കത് ഞാൻ മോളിൽ ഇൻഫർമേഷൻ കൊടുക്കാൻ പോയെന്ന് കണ്ടു നോക്കി നോക്ക്. വാഴാനി ഡാമിൻ്റെ കവാടം കഴിഞ്ഞ് നമ്മൾ നേരെ കയറി ചെല്ലുമ്പോൾ കാണാവുന്ന കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംപി തിയേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു തിയേറ്ററിൻ്റെ ബോർഡാണ്. അപ്പോൾ ഈ ഒരു തിയേറ്റർ കണ്ടപ്പോൾ എനിക്ക് ആദ്യം തന്നെ ഓർമ്മ വന്നത് എൻ്റെ കുട്ടിക്കാലത്ത് ഒരു പദ്യം ചൊല്ലാണ് കേട്ടോ. അപ്പോൾ അത് വെറുപ്പിക്കലാണോ എന്നറിയില്ല, ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ കൂടെ തന്നെ പോകുന്നോളെ, നമുക്ക് ആ സ്റ്റേജിൽ കയറിയിട്ട് ബാക്കിയെ പടക്കാം. നമ്മുടെ ഇത്രയും ടെൻഷനും അതുപോലെ സ്ട്രെസ്സും അതുപോലെ എന്തൊക്കെയാണ് മാനസിക സംഘർഷവും എന്തൊക്കെ പണ്ടാറാണാവോന്നറിയില്ല, അതൊക്കെ കൊണ്ടു നടക്കാൻ നമ്മുടെ ഈ ജീവിതത്തിൽ ഒന്ന് ചിരിക്കാൻ അവസരം കിട്ടിയാൽ അത് വലിയൊരു കാര്യമെന്ന് ചിന്തിക്കുന്ന ഒരാളുണ്ട് ഞാൻ. അതുകൊണ്ടാണ് നിങ്ങളതിനെ ഞാൻ ഈ ചളിയൊക്കെ വാരി എറിഞ്ഞു ആരെങ്കിലും നിങ്ങൾ ചിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നത്. എന്നിട്ടും നിങ്ങൾ ചിരിക്കില്ല വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും പറയാനില്ലേ. അങ്ങനെ നമ്മുടെ വർഷം 1998-99 സമയത്താണ് 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സംസ്കൃതം പദ്യം ചൊല്ലനായിട്ട് പേര് കൊടുക്കുന്നത്. സ്റ്റേജിൽ കയറി പദ്യം ചൊല്ലനായിട്ട് ഇവർ കർട്ടം പൊക്കിയ സമയത്ത് സ്റ്റേജിലേക്ക് കയറി വരാനായിട്ട് രണ്ട് സൈഡിൽ നിന്ന് സ്റ്റെപ്പ് കെട്ടിയിട്ട് സ്റ്റേജിലേക്ക് ഒരു വഴിയിട്ടുണ്ട്, അല്ലെങ്കിൽ സ്റ്റെപ്പുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റെപ്പുമ്പോൾ കയറിയിട്ട് ഒരു ഗടി എന്നെ അറിയണം തന്നെയാണ്, എൻ്റെ ജൂനിയറാണ്. അവ അവിടെ നിന്ന് ഹായ് ചേട്ടാ എന്ന് പറഞ്ഞിട്ട് കൈകൊണ്ട് കാണിച്ചു. ഞാനും മയക്കും പിടിച്ച് പദ്യം ചൊല്ലാൻ വേണ്ടിയിട്ട്, അതായത് ടീച്ചറുടെ മുമ്പിൽ 2-3 പ്രാവശ്യം ചൊല്ലി ഭയങ്കര ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ പദ്യം ചൊല്ലാൻ കയറി വരുന്നത്. ഭയങ്കരമായിട്ട് മനപ്പാടൊക്കെ ആക്കിയിട്ട് വന്നിട്ടുള്ള ഈ സംഭവം ഇവൻ്റെ ചേട്ടാവിളിയോട് കൂടിയിട്ട് ഇവൻ്റെ ചിരി കൂടി കണ്ടപ്പോൾ ഞാൻ ആ പദ്യത്തിൻ്റെ ആദ്യത്തെ വരിയെ മറന്നുപോയി. ഇവൻ്റെ ചിരി കണ്ട എൻ്റെ കിളി പോയതിൻ്റെ ഒപ്പം തന്നെ പിന്നെ മുമ്പിലിരിക്കുന്ന പിള്ളേർ കംപ്ലീറ്റ് ചിരി തുടങ്ങി. ഇതുകൂടി കണ്ടപ്പോൾ എൻ്റെ എന്താ പറയുക, ആകെ എനിക്ക് തലയ്ക്കകത്ത് മറ്റേ തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് നടത്തിയ പോലെ ഒരു പിടുത്തലാണ് ഇങ്ങനെ നിൽക്കുകയാണ്. വരിയും കിട്ടണില്ല, ഒന്നും കിട്ടണില്ല. അവസാന സൈഡിൽ നിന്ന് നമ്മുടെ സംസ്കൃത ടീച്ചർ വരി പറഞ്ഞിട്ടാണ് ഞാൻ സംസ്കൃത പദ്യം ചൊല്ലി അവസാനിപ്പിച്ച് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് കണ്ടപ്പോഴൊരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടാ. അപ്പം നമ്മൾ മൊത്തത്തിൽ ഈ പുരാണം ചരിത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രാവണന് ശേഷം ഒറ്റയ്ക്ക് സംഘഗാനം പാടിയത് ഞാൻ തന്നെയാണ് കേട്ടോ. വേറൊന്നല്ല, തൊണ്ടക്കിടറി ആകെ പരിഭ്രമിച്ച് ഒറ്റയ്ക്ക് പാടേണ്ട ആ ഒരു പാട്ട് 10 ആൾ പാടിയ പോലെയാണ് ഞാൻ ആ പാടി തീർത്തത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വാഴാനി ഡാമിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള കാഴ്ചകളെ കാണാം കേട്ടോ. അപ്പം എന്നാ കൂടെ തന്നെ പോന്നോളെ. അപ്പോൾ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ അടിപൊളി കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിൽ എത്തുട്ടാ. അപ്പം എന്നാ നേരെ കാഴ്ചയിലേക്ക് പോവാം. Thank you.
അപ്പോൾ വാഴാനി ഡാമിലെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇപ്പോൾ കാര്യമായിട്ടുള്ള വെള്ളമൊന്നും ഉയർന്നിട്ടില്ല, ഇത്ര മഴ പെയ്തിട്ട് പോലും. അപ്പോൾ ഇനി നമുക്ക് ഡാമിൻ്റെ തന്നെ വേറൊരു ഭാഗമുണ്ട്, നമുക്ക് എല്ലാവർക്കും പബ്ലിക്കൊക്കെ ആയിട്ട് കയറി ചെല്ലാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. ഈ ഡാമിലേക്ക് വെള്ളം വന്നു ചേരുന്നൊരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് നമുക്ക് പോയി നോക്കാം. ഇതൊക്കെയായിരുന്നു നമ്മുടെ വാഴാനി ഡാമിലെ കാഴ്ചകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഒരിക്കലും നമ്മൾ പീച്ചി ഡാമൊക്കെ കവർ ചെയ്ത പോലെ ഒരുപാട് വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഒരു അന്തരീക്ഷമല്ല ഈ വാഴാനി ഡാമിലെ, അതുകൊണ്ട് തന്നെ അത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെയായിരിക്കും നിങ്ങൾക്കും. അപ്പോൾ എന്താ ചെയ്യുമ്പോൾ വേറെ ഓപ്ഷനൊന്നും ഇല്ല, വെള്ളം നിറയാൻ നമുക്ക് കാത്തിരിക്കാനെ നിവൃത്തിയുള്ളൂ. അപ്പോൾ അതുപോലെ ഇനി നമുക്ക് വെള്ളമൊക്കെ നിറഞ്ഞൊരു സമയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ വന്ന് കവർ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ എന്ന് വെച്ചാൽ. അപ്പോൾ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ തന്നെ നിൽക്കാടാ. അപ്പോൾ ഇതുപോലെ നല്ല കാഴ്ചകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.